ഹലോ, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നല്ല സിമ്പിൾ ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടായി കഴിയുമ്പോൾ രണ്ട് ചെറിയ സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ തന്നെ രണ്ട് ചെറിയ പച്ചമുളക് അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ്. പിന്നെ ഇത് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു ചെറിയൊരു ഗോൾഡൻ കളർ വരും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന്റെ അളവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സ്പൂണാണ്, എനിക്ക് വേറെ അളവ് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു സ്പൂണിൽ കാൽ സ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഈ സെയിം സ്പൂണിൽ തന്നെ 1/2 സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം. ചെമ്മീൻ അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതും അതേപോലെ തന്നെ ഉപ്പ് ചേർത്ത് വേവിച്ചിട്ട് ഇതേപോലെ ഉടച്ചു വെച്ചേക്കുന്നതാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതായിപ്പോ എല്ലാ സ്ഥലത്തും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ വേണമെങ്കിൽ കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തോട്ടോ. ഇനി ഇത് ചൂടാറും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ കട്ട്ലേറ്റിന്റെ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കൈ കൊണ്ട് പരത്തിയെടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കട്ട്ലേറ്റിന്റെ മോൾഡൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ കുക്കീസ് ഒക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ഇപ്പൊ എന്റെ പോലെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിന്റെ ക്യാപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ട, കുറച്ച് ഉപ്പിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇനി നമുക്കറിയാലോ, ആ എഗ്ഗില് ഒന്ന് മുക്കിയിട്ട് ഇതേപോലത്തെ ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിത് 2 കോട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ തവണ ഇതേപോലെ എല്ലാം ചെയ്തു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടി തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഒറ്റ തവണ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം എല്ലാം തന്നെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഈ ആദ്യത്തെ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫ്ലെയിം ഒരുപാട് ഹൈ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിച്ചു കേട്ടോ. എന്നാൽ അത്ര കരിഞ്ഞതല്ല, എങ്കിലും പെട്ടെന്ന് ഒരു കറുപ്പ് കളറായി പോയി. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക, വളരെ സ്ലോവിലിട്ടിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. ഈ ചെമ്മീന് പകരം വേറെ എന്ത് നോൺ വെജ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.